recipe vegetarian innum vegetarian illa recipe nammal non vegetarian aa cheyyune pakshe innu biryani aanu choicha alla enna aanu choicha aanu thanu adanna angana parnja choichal enna no njan innu ivide undakkan povuna recipe ide per enna nu vechal ബിരിയാണി പരിവത്തിന് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അല്ലേ അത് എന്നാ പറ്റിയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എനിക്ക് ഒരുമാതിരി അബദ്ധം പറ്റിയതായിരിക്കും ചിക്കൻ ടിക്ക ഉണ്ടാക്കിയേച്ച് പുലാവിനകത്തോട് വീണതാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ടെൻഷൻ പിടിക്കണ്ട അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിഷ് ഉണ്ട് കേട്ടോ അത് പ്രത്യേകിച്ച് ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ടിക്കായ്ക്ക് ബേസിക്കലി ഒരു സ്മോക്ക്ഡ് എഫക്റ്റാണു പുലാവിനകത്ത് അന്നേ നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഇടുന്നതാണു പക്ഷേ ഇതിനകത്ത് ഞാൻ വെജിറ്റബിൾസ് ഒന്നും ഇടുകയല്ല അങ്ങനെ വെജിറ്റബിൾസ് ഇടുന്ന ഒരു ബിരിയാണി ഉണ്ട് എന്നാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വന്നാലും ബിരിയാണിയിലൊക്കെ നമ്മൾ ചിക്കനും റൈസും മാത്രമാണ് കൂടുതൽ എടുക്കുന്നത് എന്നാൽ ഇച്ചിരി വെജിറ്റബിൾസ് അകത്ത് ചെല്ലുന്നില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ എപ്പോഴും എന്നാ ഒരു ടെൻഷനല്ലേ അത് നോക്കാതെ നമുക്കൊരു വേറെ അതൊരു ടൈപ്പ് ബിരിയാണി ഉണ്ട് കേട്ടോ അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ ചെയ്യണം അത് പോയിട്ട് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ടിക്ക പുലാവാണ് അത് ഇന്ന് നമ്മൾ എന്നാ ചെയ്യുക എന്നൊക്കെയാണ് ചേർക്കാൻ പോകുന്നതെന്നൊക്കെ നോക്കി അയച്ച് നമുക്ക് ആ ഈ ചിക്കൻ ടിക്ക പുലാവ് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ ഫസ്റ്റ് ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ ചിക്കനായത് 1 കിലോ ഇത് ബോൺലെസ് ആണേ കുറച്ച് തൈര് പിന്നെ വേണ്ടത് ഇച്ചിരി ഉപ്പ് പിന്നെ ഉള്ളത് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ വേണ്ടത് കുറച്ച് ജീരകപ്പൊടി പിന്നെ കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ വേണ്ടത് കുറച്ച് ഈന്തുപ്പ് പിന്നെ വേണ്ടത് കുറച്ച് നാരങ്ങാനീര് പിന്നെ ഇച്ചിരി ഗരം മസാല പിന്നെ വേണ്ടത് ഒരു സവാള ഒന്നല്ല ഒരു 3 സവാള വേണം പിന്നെ സ്പൈസസ് ആയിട്ട് നമുക്ക് ഇച്ചിരി ഗ്രാമ്പൂ വേണം പട്ട 1 കഷ്ണം പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് അതൊരു 3-4 മണി അത്ര ഇട്ടേച്ചാൽ മതി ഏലക്ക വേണം പിന്നെ ഇച്ചിരി ജീരകം ഇത് പൊടിയല്ല തനി ജീരകമാണ് പിന്നെ വേണ്ടത് എരിവ് അനുസരിച്ച് ഉള്ള പച്ചമുളക് ഇത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ക്യൂബ്സ് ചിക്കൻ ക്യൂബ്സ് ആണു ഇത് ബേസിക്കലി ചേർക്കുമ്പോൾ ഇച്ചിരി ശ്രദ്ധിച്ചോണം ഇതിനകത്ത് ഇച്ചിരി ഉപ്പുള്ള കളിയാണ് അന്നേരം നമ്മൾ അരിയിൽ അധികം ഉപ്പ് ഇടരുത് ഉപ്പേ ഇടരുത് കാര്യം വെച്ചാൽ ഇതിന് ഇച്ചിരി ഉപ്പുള്ളതുകൊണ്ട് പിന്നെ കൂടും പിന്നെ വേണ്ടത് കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇച്ചിരി പുതിന ഇലയോ മല്ലി ഇലയോ കറിവേപ്പില ഇടരുത് പിന്നെ വേണ്ടത് കുറച്ച് ബാസ്മതി റൈസ് ആണു പിന്നെ വേണ്ടത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ പിന്നെ ചിക്കൻ നമ്മളെല്ലാം മാറിനേറ്റ് ചെയ്ത് വെച്ച് ടിക്ക ഉണ്ടാക്കുമ്പോഴത്തേന് വെജിറ്റബിൾ ഓയിലല്ല ഉണ്ടാക്കുന്നേ അതിന് പകരം കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തേച്ചാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് എന്നാ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണേ മാറിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളതിനെ വേവിക്കുന്നത് ആ പാത്രത്തിലോട് തന്നെ മാറിനേറ്റ് ചെയ്താൽ മതി അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇടണം പിന്നെ ചേർക്കാനുള്ളത് നമുക്ക് തൈര് കട്ടി തൈര ഏറ്റവും നല്ല ഞാൻ ഓറെ ഒഴിച്ചേച്ചാൽ അത് അത്രയും കൂട്ട് ആയില്ലേ അന്നേരം ഞാൻ ഉള്ളതാണ് ഒഴിച്ചേക്കുന്നത് എന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ് ഒത്തിരി വേണ്ട ഒരിച്ചിരി ഇട്ടേച്ചാൽ മതി പിന്നെ അന്നേരം നമ്മുടെ ചോറയിൽ നമ്മൾ ഇടുന്നത് ആ ചിക്കൻ ക്യൂബ്സ് ആണു അന്നേരം അതിന് ഒരു ഇച്ചിരി ഉപ്പ് ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഉപ്പ് കൂടും പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ജീരകപ്പൊടി ജീരകപ്പൊടി ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക പിന്നെ കുറച്ച് ഇഞ്ചി അരച്ചത് കുറച്ച് വെളുത്തുള്ളി പിന്നെ ഈ
ഈന്തുപ്പ എന്ന് പറയുന്ന സാധനത്തിനും ഭയങ്കര ഉപ്പിൻ്റെ ഇതുള്ളതാ. അതുകൊണ്ട് ഒരു പിഞ്ച് ഇടാം. പിന്നെ അതിനെ കുറച്ച് ഒരു നാരങ്ങയുടെ നീര്, ഒരു നാരങ്ങയുടെ നീരെന്ന് ഞാൻ പറയുന്നത് ഞാൻ എടുത്തേക്കുന്ന ഒരു കിലോയാ, അതനുസരിച്ചുള്ളതാ ഞാൻ ഈ പറഞ്ഞത്. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല. ഇത്രയും ഇട്ടേച്ച് നമുക്ക് നല്ലതായിട്ട് നമ്മുടെ ചിക്കനെ ഒന്ന് പരത്തണം. ഇപ്പോൾ ഉടനെ തന്നെ ഇതങ്ങോട്ട് വേവിക്കാൻ വെക്കണ്ട, കുറച്ച് നേരം ആ ചിക്കനിലോട്ട് നമ്മൾ ചേർത്തേക്കുന്ന എല്ലാം ഒന്ന് പിടിക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് എന്നാ ചെയ്യണമെന്നോ, നമ്മുടെ അരി ഒന്ന് വറുത്തെടുത്ത് അതിനുള്ള പരിപാടികൾ എന്നാന്ന് വെച്ചാൽ ചെയ്യാം. ഇതിവിടെ ഇരുന്നോട്ടെ. അന്നേച്ച് ഒരു ഈ അരിയൊക്കെ നമ്മൾ വറുത്തേച്ച് ബിരിയാണിയോ നെയ്ച്ചോറോ എന്നതേലും ഒക്കെ ഉണ്ടാക്കുക അന്നേല് നമുക്ക് ഒരു നോൺ സ്റ്റിക്കാണ് ഏറ്റവും സേഫ്. പിന്നെ അന്നേല് വെള്ളം ഒഴിക്കുന്നത് അതിന് നികത്തി ഒഴിച്ചേച്ചാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി 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 വീതം തളിച്ചു കൊടുത്തേച്ചാൽ മതിയേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഇതിനകത്തോട്ട് ഫസ്റ്റ് നമ്മുടെ ഉള്ളി അങ്ങിടുക. ഈ ഉള്ളി ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇച്ചിരി ഗ്രാമ്പു, പിന്നെ അന്നേല് പട്ട അതി ഇടുകയില്ല, ഒരു കഷ്ണം, ഒരു കഷ്ണം ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു 3-4 മണി കുരുമുളക്, ഏലക്ക ഒരു ഇച്ചിരി കൂടുതലിട്ടോ, തരക്കേടൊന്നുമില്ല. പിന്നെ കുറച്ച് ജീരകം, ഒരു 2-3, എത്രയാ ചോറിന് ഒരു ഇച്ചിരി എരിവ് വേണമേ. അന്നേരം അതിന് വേണ്ടിയിട്ടുള്ള ഇച്ചിരി പച്ചമുളക് ഇട്ടേച്ചാൽ മതി. ഇവിടെ ഇപ്പം ഞാൻ 1, 2, 3 പച്ചമുളക് കീറിയിട്ടേക്കുക. ഒരു കുറച്ച് ഇഞ്ചിയും ഒരിച്ചിരി വെളുത്തുള്ളി. ഇന്നത്തൊരു ഇച്ചിരി സമയം, അതായത് നമുക്കറിയാമല്ലോ എന്നാന്ന് വെച്ചാൽ ആ ഒരു ഉള്ളി ഒന്ന് മൊരിഞ്ഞ് നമ്മുടെ ബിരിയാണിക്കൊക്കെ നമ്മൾ വറുത്തിടുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് നല്ലോണം ഒന്ന് മൊരിയണം. ആ ഒരു നേരം ഇച്ചിരി എടുക്കുവേ. ഏകദേശം നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞ് ഒരുപാടങ്ങ് മൂപ്പിക്കരുത്, നമ്മൾ ആ ക്രിസ്പി ആക്കരുത്. എന്നാൽ ആ മൂത്ത് ഈ പരുവത്തിനാവണവേ, അത്രയാക്കാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ അരി ആന്നേലും ഞാൻ ഇച്ചിരി നേരം കുതിത്തേച്ച് അത് ഇങ്ങനെ ഊറാൻ വെച്ചേക്കുമായിരുന്നേ, അതാ ഇടാൻ പോകുന്നത്. പിന്നെ അരി ഏതാന്ന് വെച്ചാൽ നമ്മുടെ കൈവാക്കിന് ഏതാ വാക്ക് വരുന്നതെന്ന് വെച്ചാൽ അരി ഇട്ടേച്ചാൽ മതി. നമ്മൾ അരി അധികം വറക്കുകയില്ല. അതിന് പകരം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് അരി നമ്മുടെ എത്ര വേവ് കണക്കാക്കി, അതായത് നമ്മുടെ ഈ എത്ര അരിയുണ്ടോ നമ്മുടെ ആ പാത്രത്തിന് അളവെടുത്തേച്ച് അതിന് നികത്തി വെള്ളം ഒഴിക്കുക. അഥവാ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ അരി വേവിച്ച് അങ്ങ് വറ്റിച്ചെടുക്കാൻ കൈവാക്ക് അധികം പോരാന്ന് വെച്ചാൽ ഇച്ചിരി അരി ഒന്ന് വറുത്തേക്കുക. അന്നേരം പിന്നെ ഒട്ടിപ്പിടിക്കുമോ അല്ലെങ്കിൽ പശയുള്ളത് അരി ആന്നേലും ഒരു നമുക്ക് പരിചയമില്ലാത്ത ഒരു അരി ആന്നേലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി ഒന്ന് വറുത്തേച്ചും ഇങ്ങനെ വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുത്തേച്ചാൽ മതി. പിന്നെ ഇതിനകത്തോട്ട് ഇനി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ക്യൂബ്സ് ഇടണം. ചിക്കൻ ക്യൂബ്സ് ഇടുമ്പോൾ ആദ്യം അതിന് ഒരു ക്യൂബ് എടുത്താൽ അതിനെ രണ്ടായിട്ട് പൊട്ടിക്കുക. അതിന് ബേസിക്കലി നല്ല ഉപ്പാണ്, അതുകൊണ്ട് നോക്കിയേച്ചും ചേർക്കാവുള്ളൂ. അന്ന് വെച്ചാൽ ആദ്യം ഹാഫ് ഇട്ടേച്ച് പിന്നെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടി ഇടാം. അതായത് ഒരു ഹാഫ് വെന്ത് കഴിയുമ്പോഴത്തേനെ പിന്നെ ഇതിനകത്ത് ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടണം. ഈ ഉപ്പും പഞ്ചസാരയും കൂടെ നമ്മൾ ഫുഡിൽ അധികം ചേർക്കുവാണെങ്കിൽ
അത് ഈക്വൽ ടു നമ്മുടെ അജിനോമോട്ടോയുടെ ഒരു ടേസ്റ്റ് വരും എന്നാണ് പറയുന്നത്. അപ്പം എന്നാലും നമുക്ക് അജിനോമോട്ടോ ഇടാതെ രക്ഷപ്പെടാമല്ലോ. ആ ഒരു ടേസ്റ്റ് വരും താനും. ഇപ്പം നമുക്ക് ഇതിനകത്ത് ഞാൻ അരി ഇട്ടിട്ടുണ്ട്, അത് വെന്തോട്ടെ. പക്ഷെ ഇതിനകത്തോട്ട് ഇനി പൊന്നിയരി ചെമ്പാവരി ഒന്ന് ഇട്ടേച്ച് ഒരു പരിപാടിയും കാണിച്ചേക്കല്ലേ. പക്ഷേ പൊന്നിയരിക്ക് ഓക്കെ, അത് ചിലരൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് നല്ല കൈവാക്കുള്ളവരൊക്കെ ആണെങ്കിൽ അത് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ബെസ്റ്റാട്ടോ. നല്ല കൈവാക്കാന്നേരം ചെയ്യാം. പക്ഷേ നമ്മുടെ ആ ബാസ്മതിയുടെ ഫ്ലേവർ വരുവേല, നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുവേല, അത് സത്യമാണ്. എന്തായാലും നമ്മുടെ അരി വേവട്ടെ, അതിവിടെ കിടന്നോട്ടെ. എനിക്ക് കൈവാക്കുള്ളത് ഞാൻ വേവിക്കുക. ഇതേ കൂട്ട് തന്നെ നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, ഇപ്പം അരിയോട് യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ചിക്കൻ അങ്ങ് നല്ലതായിട്ട് പിടിച്ചേക്കുക. നമ്മുടെ ചോറ് ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു മുക്കാലല്ല, അതിനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടെ മുന്നോട്ടാണ് വേവിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ട് ഞാൻ ഇങ്ങനെ എന്നാ പറയുക, ഒരു കൂന കൂട്ടി അയച്ച് നല്ല അമക്കി വെച്ചേക്കുക. എന്നിട്ട് അതിനകത്ത് തന്നെ അങ്ങനെ വെച്ചേക്കുന്നതെന്നറിയാവോ, അതിന് ആ ചൂടോടെ ഇരുന്നേച്ച് ഇച്ചിരി കൂടി ഒന്ന് വേവേ. അന്നേരം അത് അങ്ങനെ ഇരുന്നാൽ അതിൻ്റെ ആ മണവും ഒക്കെ ആ അതിനകത്ത് തന്നെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ ഇനി അതിനെ ശല്യം ചെയ്യേണ്ട. ഞാൻ ഇതിനെ അങ്ങ് ഓഫ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മുടെ ചിക്കൻ ആണെങ്കിൽ ഫുൾ വെള്ളവും വറ്റിയായിരുന്നു. ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ബട്ടറാന്ന് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്, മസ്റ്റൊന്നും അല്ല ബട്ടർ, പിന്നെ അതല്ല വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നതെങ്കിൽ അത് മതി. പക്ഷേ ബസ്മതിയുടെ കൂടെ നെയ്യോ ബട്ടറോ ഒക്കെ ആ കുറച്ചുകൂടെ നല്ല കോമ്പിനേഷൻ വരുന്നത്. അതുകൊണ്ട് ഇതിനകത്തോട്ട് ഞാനൊരു 3-4 ക്യൂബ്സ്, അതായത് ബട്ടറിൻ്റെ അളവ് പറയാൻ ഒക്കെയല്ല, എന്നാന്ന് വെച്ചാൽ ഇത് മൊരിഞ്ഞ് കിട്ടുന്ന ഒരു പരുവാന്ന് ഇതിനകത്തോട്ട് ഇടുക. ഇവിടെ എന്തായാലും നമുക്ക് ഈ ചെറിയ തീയയിലിരുന്നാലൊന്നും ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടുകയില്ല. ഞാൻ ഈ ചോറ് ഇങ്ങോട്ട് മാറ്റി വെച്ചും നമുക്ക് വലിയ തീയയിൽ വെക്കാം. എന്നും ബിരിയാണി ഉണ്ടാക്കാതെ ഒരു ഇച്ചിരി വ്യത്യാസപ്പെട്ടൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു എന്നാ പറയുക, ഒരു ഡിഫറെൻ്റ്. അല്ലെങ്കിൽ എന്നും ബിരിയാണി തിന്നുമ്പോൾ നമുക്ക് അങ്ങ് മടുക്കുകയല്ലേ. എന്നും പറഞ്ഞ് മടുക്കാനൊന്നുമില്ല, നമ്മൾ എന്നെ ഏതൊക്കെ തരം ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ. ഒന്നും ചിക്കനൊന്നും അല്ലല്ലോ, പ്രോൺസ് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഷാജഹാനി ബിരിയാണി ഉണ്ടാക്കി, ഇതൊക്കെ വീട്ടിലുണ്ടാക്കി എന്നാന്നും എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസം ഓരോ പുതിയ റെസിപ്പിയൊക്കെ ചെയ്ത് കാണിക്കുന്നത്. അന്നേരം അതേപോലെ തന്നെ വീട്ടിലും ഒക്കെ ഉണ്ടാക്കി നോക്കണേ. ഒറ്റയ്ക്ക് കഴിക്കരുത്, എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്നാ പറയുന്നത്, എല്ലാവരും പറയുവല്ലേ, എല്ലാവരും അടുക്കള മേശയിൽ വന്ന് ഒരുമിച്ചിരുന്ന് അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും നമ്മൾ കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ആഹാരം കഴിക്കണമെന്നാണ് പറയുന്നത്. അതിനി ഇപ്പോൾ ഈ ഇടയ്ക്കാന്ന് ഇപ്പോൾ ഒക്കെ ആണെന്ന് മിക്കപ്പോഴും എല്ലാ വീട്ടിലും അത് ഒക്കെയല്ല, ഓരോരുത്തർക്കും ഓരോ ജോലിയൊക്കെ ആയിട്ട് അപ്രയപ്രയൊക്കെ നടക്കുന്ന സമയമായിരിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് രാത്രിയിലും ഡിന്നറിനേലും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് വിശേഷമൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു പ്രത്യേകമാണ്. അതിൻ്റെ കൂടെ തന്നെയാണെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ കൂട്ട ഇച്ചിരി സ്പെഷ്യൽ ഡിഷസും കൂടെ ആണെങ്കിൽ എന്നാ സന്തോഷം അല്ലേ. ആ സന്തോഷം ഒരിക്കലും നമ്മൾ കളയല്ല, അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ ഒരു പ്രാവശ്യമെങ്കിലും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം. ഞാൻ ആ ചിക്കൻ എന്നാ ചെയ്തതെന്ന് അറിയാവോ, കണ്ടല്ലോ അത് ആദ്യം എന്നാ വെള്ളമെല്ലാം പറ്റി വന്നപ്പോഴത്തേന് അതിനകത്ത് ശകലം ബട്ടർ ഇട്ട് കൊടുത്തു. ആ ബട്ടറിനകത്ത് കിടന്ന് നമ്മുടെ ചിക്കൻ മൊരിഞ്ഞ് 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 വരും. ഈ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരൊറ്റ കാര്യം നോക്കുവാണേ, നമ്മുടെ ഈ അടുപ്പ് വെക്കുന്ന ഏത് പാത്രമാണെങ്കിലും അതിൻ്റെ അടിയിൽ ഇങ്ങനെ അതിങ്ങനെ മൊരിഞ്ഞ് വരും ആ അരപ്പ്. അന്നേരം ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചും അതിന് ഇച്ചിരി ഒന്ന് ഇളക്കി വിട്ടേച്ച് നമ്മുടെ ചിക്കൻ ഏകദേശം ഓൾമോസ്റ്റ് ഇങ്ങനെ മൊരിഞ്ഞ് 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 വരണം. അതാണോ അതിൻ്റെ പരിവം. അന്നേച്ച് ആ മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു സെമി ഗ്രേവി ആക്കണം. അതായത് കുറച്ച് വെള്ളം ഒന്ന് ഐ മീൻ ഹൈ ഫ്ലെയിമിൽ വെച്ചേച്ച് ഒരു സെമി ഗ്രേവി ആക്കിയതിന് ശേഷം ഒന്ന് തിളയ്ക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നിറച്ച് മല്ലിയില ഇട്ടേച്ച്
ഇപ്പോ മല്ലിയിലട്ടെ കുറച്ച് വെള്ളം അതായത് ആ ഒരു സെമി ഗ്രേവി കിട്ടാൻ അതായത് നമ്മൾ മുരിച്ചെടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അതാണേല ഒരു ഇച്ചിരി ഡ്രൈ ആവേ ആ ഡ്രൈനസ് വരാതിരിക്കാൻ നമ്മൾ ആ റൈസിന്റെ കൂടെ കൊടുക്കുമ്പോൾ കുറച്ച് ഡ്രൈനസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വാങ്ങാൻ നേരമാണ് നിറച്ച് മല്ലിയില ഇട്ടേച്ച് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു സെമി ഗ്രേവി ആവുമ്പോഴത്തേന് അതങ്ങ് അണച്ചേക്കുക അതാണ് ഇപ്പോൾ എനിക്ക് വേണ്ടോ ഓൾമോസ്റ്റ് ലൂസായി ഒരു സെമി ഗ്രേവി ആവാൻ പാടുള്ളൂ അതായത് നമ്മുടെ റൈസേലൊന്ന് പെരളണം അത്രേ മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഏകദേശം ഒരു സെമി ഗ്രേവിയാണ് ഇനി എനിക്ക് ഒരൊറ്റ ജോലി മാത്രമേ ഉള്ളൂ എന്നാന്ന് വെച്ചാൽ അത് ലെയർ ചെയ്യുക എന്നിട്ട് അതിനെ ഒരു പാത്രത്തിൽ ലെയർ ചെയ്യണം പിന്നെ ഒന്നുമില്ല ഡീമോൾഡ് ചെയ്യണം അത് മാത്രമേ ഉള്ളൂ ജോലി നമ്മുടെ ചിക്കൻ ടിക്ക പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഇങ്ങനെയാണ് ലെയർ ചെയ്യേണ്ടത് ബട്ട് നമ്മൾ ലെയർ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ചെറിയ പാത്രത്തിൽ എടുത്തേച്ച് ആ ചിക്കൻ ഇങ്ങനെ മേലോട്ട് വയ്ക്കണേ മേലോട്ട് വെച്ച് കഴിച്ചാൽ അതിൻ്റെ ഓരോ പോർഷനായിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ വിളമ്പി കൊടുക്കാനായിട്ട്